ഷേക്ക് ബനാന ഷേക്ക് ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സ് ചെയ്ത് തരലേക്ക് ആദ്യം ഞാനൊരു റോബസ്റ്റ് പഴം ചേർത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 6 ഡേറ്റ്സ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ബീറ്റ്റൂട്ടിൻ്റെ കാൽ ഭാഗമാണ്. പിന്നെ പാകത്തിന് പഞ്ചസാര, ഒരു ഗ്ലാസ് പാല്. പിന്നെ ഞാൻ അടുത്ത് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഐസ്ക്രീമാണ്. ഇത് തികച്ച ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനിയിപ്പോൾ മിക്സിയിൽ ചാറ് നടച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഷേക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഊറ്റി കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ബനാന ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വാനില ഐസ്ക്രീം ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ മുകളിൽ ഊറ്റി കൊടുക്കാം. നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഷേക്കാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ചാറിലേക്ക് ഒരു റോബസ്റ്റ് പഴം ചേർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടോ ഇതുണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതും കൂടി നിങ്ങളൊന്ന് അമർത്തുക. അപ്പം ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് നെക്സ്റ്റ് ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാകത്തിനുള്ള പഞ്ചസാരയാണ്. ഇനി ഒരു ഗ്ലാസ് പാല്, ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന തണുത്ത പാലാണ്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ്, എനിക്ക് വേണമെങ്കിൽ വാനില എസൻസ് പകരം ഏലക്ക അരി ചേർത്ത് കൊടുക്കാമെന്നാണ്. ഞാൻ ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഊറ്റി കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ഐസ്ക്രീം അതുപോലെ ടൂട്ടി ഫ്രൂട്ടി മോളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് പിസ്ത ഷേക്ക് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയിൽ ചാറിലേക്ക് ഒരു റോബസ്റ്റ് പഴം, പിന്നെ കുറച്ച് ബദാമും കാഷ്നട്ട്സും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പിസ്ത, ഇലാച്ചി മിക്സ്. നമുക്കിതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഊറ്റി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് ബദാമും ടൂട്ടി ഫ്രൂട്ടി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൾഡ് കോഫിയാണ്. അതിന് വേണ്ടിയിട്ട് മിക്സി ചാറിലേക്ക് ഞാൻ കോഫി ബൗൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രൂ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ല തണുത്ത പാല്, പാകത്തിന് പഞ്ചസാര. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഊറ്റി കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനിയിപ്പം 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 4 ഷേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഷേക്കാണിത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പം വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.